നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ കൈയടിച്ച് സ്വീകരിച്ച സിനിമകളിൽ ഒന്നായിരുന്നു ലൂസിഫർ. അഭിനേതാവായും ഗായകനായും നിർമ്മാതാവായും എത്തിയതിനു പിന്നാലെയാണ് സംവിധാനമെന്ന മോഹം സാക്ഷാത്കരിക്കുന്നതിനായി പൃഥ്വിരാജ് എത്തിയത്. മോഹൻലാലും മഞ്ജു വാര്യരുമായിരിക്കും തന്റെ സിനിമയിലെ നായക നായകന്മാരെന്ന് വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് നടന്നത്. മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച സിനിമയായി മാറുകയായിരുന്നു ഈ സിനിമ. അഭിനേതാവിനും അപ്പുറത്ത് നല്ലൊരു സംവിധായകൻ കൂടിയാണെന്ന് തെളിയിച്ച പൃഥ്വിയോട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചായിരുന്നു പിന്നീട് ആരാധകർ ചോദിച്ചത്. രണ്ടാം ഭാഗത്തിന്റെ സകല സാധ്യതകളും ശേഷിപ്പിച്ചായിരുന്നു സിനിമ അവസാനിച്ചത്. രണ്ടാം ഭാഗവുമായി പൃഥ്വിയും മുരളിഗോപി യും എത്തിയേക്കുമെന്ന തരത്തിലായിരുന്നു ചർച്ചകളും. കാത്തിരിപ്പിനൊടുവിലായാണ് മോഹൻലാലിന്റെ വീട്ടിൽ വെച്ച് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാനെ കുറിച്ച് പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗവും ഇറങ്ങുന്നുണ്ടെന്ന് വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും സംഘവും. മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്നാണ് ലൂസിഫറിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത്. ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് മുരളിയായിരുന്നു. രാജു ആരോടും പറയരുതെന്ന് പറഞ്ഞ മിക്കപ്പോഴും മുരളി ഈ സിനിമയുടെ മൂന്നാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും പൃഥ്വി പറയുന്നു. രാജു ആരോടും പറയാൻ പാടില്ലെന്ന് പറഞ്ഞ മുരളി കാത്തു സൂക്ഷിച്ച രഹസ്യമായിരുന്നു ഇത് രണ്ടാം ഭാഗത്തിൽ അവസാനിക്കില്ല എന്നുള്ളത്. ഇടയ്ക്കിടെ തന്നെ വിളിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ് മൂന്നാം ഭാഗത്തെ കുറിച്ച് മുരളി സംസാരിക്കാറുണ്ട്. ഈ കഥ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തതോടെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ജനിച്ചത്. ഫോർമലായി താൻ ഒരിക്കലും ഇക്കാര്യങ്ങൾ പറയാറില്ല. മുരളി തനിക്ക് ബ്രദറിനെ പോലെയാണ്, ഇന്ദ്രനെ പോലെ തന്നെയാണ് മുരളി എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഒടിയൻ, ലൂസിഫർ, ഇട്ടിമാണി എന്നീ സിനിമകളുടെ വിജയാഘോഷവും മരക്കാർ, എംപുരാൻ, ബറോസ് എന്നീ സിനിമകൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും നടന്ന വേദിയിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ലൂസിഫറിന്റെ കഥ പൂർത്തിയായപ്പോൾ തന്നെ ഇത് രണ്ടാം ഭാഗത്തിൽ അവസാനിക്കില്ലെന്ന് തങ്ങൾക്ക് ബോധ്യമായിരുന്നു. ഇതിന്റെ ഫുൾ കഥ പറയണമെങ്കിൽ മൂന്ന് ഭാഗം വേണ്ടിവരുമെന്ന് അന്നേ മനസ്സിലാക്കിയിരുന്നു എങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് ഇരുവരും പറഞ്ഞിരുന്നില്ല. അതിനു പിന്നിലെ കാരണത്തെക്കുറിച്ചും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ആദ്യ സിനിമ ചളമാക്കിയാൽ പിന്നെ ഇതേക്കുറിച്ച് പറയേണ്ടല്ലോ, അതായിരുന്നു അന്ന് മറച്ചുവെച്ചത്. ഇന്ന് ശരിക്കും ആന്റണി പെരുമ്പാവൂരിന്റെ ദിവസമാണ്. ആശീർവാദ് സിനിമാസിന്റെ മൂന്ന് സിനിമകളുടെ വിജയാഘോഷവും വരാനിരിക്കുന്ന മൂന്ന് സിനിമകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുമാണ് അവിടെ നടന്നത്. ഇതിന്റെ എല്ലാം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി എന്ന നിർമ്മാതാവിനോട് തനിക്ക് അസൂയയുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഇതിനെല്ലാം പിന്നിൽ മോഹൻലാൽ എന്ന താരമുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ബിസിനസ് ആവശ്യങ്ങളെ കുറിച്ച് പഠിച്ച് അതേക്കുറിച്ച് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചും പൃഥ്വിരാജ് വാചാളനായിരുന്നു. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം പോലെ ഒരു സിനിമ മലയാളത്തിൽ യാഥാർത്ഥ്യമായതിന് പിന്നിൽ ആന്റണിയുടെ കഴിവുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പൃഥ്വി നേരിട്ട് അഭിനന്ദിച്ചിരുന്നു. താനൊരു നിർമ്മാതാവ് കൂടിയാണ്. ആന്റണിയെ പോലൊരു നിർമ്മാതാവ് ആവുക എന്നാണ് തന്റെ ആഗ്രഹമെന്നും പൃഥ്വി പറഞ്ഞിരുന്നു. പോക്കിരി രാജയ്ക്ക് പിന്നാലെ എത്തിയ മധുര രാജയ്ക്ക് മൂന്നാം ഭാഗമുണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. മിനിസ്റ്റർ രാജയ്ക്കായി മമ്മൂട്ടിയും വൈശാഖും വീണ്ടും ഒരുമിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ മോഹൻലാലിനും അതേ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ലൂസിഫറിന്റെ മൂന്നാം ഭാഗവുമായി താരവും എത്തുമെന്ന് പൃഥ്വിരാജ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമിബിറ്റ് മലയാളം സന്ദർശിക്കും.